ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ പിങ്ക് അക്രിലിക് പെയിന്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്, അത് മാറ്റിയിട്ട് ഞാൻ ഇപ്പോൾ സ്പോഞ്ചാണ് തേനത്ത് ബ്രഷിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായിട്ട് സ്പോഞ്ചാണ് ഞാൻ യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ സ്പോഞ്ച് യൂസ് ചെയ്തത്. നമ്മൾ ഒരു കോട്ട് അടിച്ചു കൊടുക്കുമ്പോഴേക്കും നല്ലോണം ഫിനിഷിങ് കിട്ടും സ്പോഞ്ച് കൊണ്ടാണെന്നെങ്കിൽ. ഞാനിപ്പോൾ സ്പോഞ്ച് കൊണ്ട് ഞാനിവിടെ ഒരു കോട്ട് അടിച്ചു കൊടുത്തിട്ടുള്ളൂ, നല്ലോണം ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. ബ്രഷ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കോട്ട് അടിച്ചു കൊടുത്തതാണ് ഫിനിഷിംഗ് ഒക്കെ കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ബോട്ടിൽ നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കയ്യിലൊന്നും ഒട്ടുന്നില്ല. ഞാനിപ്പോൾ എടുത്തത് റോസിൻ്റെ ലീഫാണ്. നിങ്ങൾക്ക് ഏത് നല്ല ഭംഗിയിൽ ഏത് ലീഫ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ എടുത്തത് റോസിൻ്റെ ലീഫാണ്. അതേപോലെ തന്നെ യെല്ലോ അക്രിലിക് പെയിൻറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ റോസിൻ്റെ ലീഫമ്മയ്ക്ക് നമുക്ക് ആ യെല്ലോ അക്രിലിക് പെയിൻറ് നമുക്ക് അടിച്ചു കൊടുക്കാം. ഈ ലീഫിന് ഞാൻ ബോട്ടിലിന് ഫിറ്റ്സ് ചെയ്ത് കൊടുക്കുകയാണ്. ബോട്ടിലിൻ്റെ സൈസ് അനുസരിച്ചിട്ട് എത്ര ലീഫാണ് നിങ്ങൾക്ക് ഒട്ടിക്കാം. ഞാനിപ്പോൾ എൻ്റെ ചെറിയ കുഞ്ഞ് ബോട്ടിലായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലീഫ് ഒട്ടിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റിങ് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അടിച്ചു കൊടുക്കാം. ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇലൊന്ന് ഇളക്കിയെടുത്ത് നോക്കാം. നമുക്ക് ഈ ലീഫ് പതുക്കൊന്ന് ഇളക്കി എടുക്കണം. ഞാനിപ്പോൾ ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്. ആ ബ്ലാക്ക് കളറിലോട്ട് ഞാൻ ഈ ഗോൾഡൻ കളർ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു ബ്ലാക്ക് ത്രെഡാണ് എടുത്തത്. ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ ത്രെഡൊന്ന് നമുക്കൊന്ന് ചുറ്റിക്കൊടുക്കാം. ഈ ത്രെഡുമ്പോൾ ഞാൻ ഈ ഗോൾഡൻ കളറും ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ തിരിച്ച്
ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ മൈൻഡ് ഹാപ്പിയാണ്. ഇറ്റ്സ് മീ ആശ്രീ സൈനിങ് ഔട്ട്. ബൈ.